Good day to all of you. Welcome to EC Physics. Ombadan class le physics le force and laws of motion nu parayna chapter inde problems aanu nammal cheyidondirunnathu. Nammal iduvare padichathu force nulla oru formula mathraana. Appo adine base cheedittu thanne ottri problems namukku solve cheyanundu. Appo innathe video lode nammal NCERT textbook exercise question number 5 and 6 aanu cheyan ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഫോഴ്സിന്റെ ഫോർമുല നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. എന്താണത്? എഫ് ഇസ് ഈക്വൽ ടു എം ഇൻ ടു എ. ഫോഴ്സ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ ആണ്. അതുപോലെ തന്നെ ആക്സിലറേഷൻ പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തരണം എന്നില്ല. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ, മൂന്ന് ഇക്വേഷൻ ഓഫ് മോഷൻ പഠിച്ചിരുന്നു. അതിലേതെങ്കിലും ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് പലപ്പോഴും ആക്സിലറേഷൻ കണ്ടുപിടിക്കേണ്ടി വരിക. എന്താണ് ആ മൂന്ന് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. എന്തൊക്കെയാണ്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ആൻഡ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു ടു എ എസ്. അപ്പൊ ഈ മൂന്ന് ഫോർമുലാസും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ആദ്യം ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്ന ചോദ്യം ഇതാണ്. എ ട്രക്ക് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് റോൾസ് ഡൗൺ എ ഹിൽ വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 400 മീറ്റർ ഇൻ 20 സെക്കൻഡ്. ഫൈൻഡ് ഇറ്റ്സ് ആക്സിലറേഷൻ ആൻഡ് ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഇഫ് ഇറ്റ്സ് മാസ് ഇസ് 7 മെട്രിക് ടൺസ്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. സിംബോളിക് ആയിട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇനീഷ്യൽ വെലോസിറ്റിക്ക് യു എന്ന് പറയുന്ന സിമ്പിളാണ് കൊടുക്കുക, ഫൈനൽ വെലോസിറ്റി വി, ആക്സിലറേഷൻ എ, ഡിസ്റ്റൻസ് എസ്, ടൈം ടി, മാസ് എം, ഇങ്ങനെയുള്ള സിമ്പിൾസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ അല്ലെ. അപ്പോൾ ആദ്യം ചോദ്യം വായിക്കുക. എ ട്രക്ക് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ്? യു ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ ആദ്യമായിട്ട് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി യു ഇസ് സീറോ. റോൾസ് ഡൗൺ എ ഹിൽ വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. അപ്പൊ ഇത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കാം. ഇറ്റ് ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 400 മീറ്റർ എന്ന് വെച്ചാൽ എസ് തന്നിട്ടുണ്ട്, 400 മീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇൻ 20 സെക്കൻഡ്, ദാറ്റ് മീൻസ് ടി ഇസ് ഓൾസോ ഗിവൺ, ഇറ്റ്സ് 20 സെക്കൻഡ്. ആദ്യം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആക്സിലറേഷൻ ആണ്. എ ഇസ് ഈക്വൽ ടു വാട്ട് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിനുവേണ്ടി നമുക്ക് മൂന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ അറിയാം. ഏതൊക്കെയാണത്? അതൊന്ന് മനസ്സിൽ ഓർക്കുക. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ആൻഡ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു ടു എ എസ്. ഇത് മൂന്നുമാണ് നമ്മളുടെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഈ മൂന്ന് ഫോർമുലയിലും ആക്സിലറേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഏത് ഫോർമുലയാണ് മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എവിടെയും വിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. വി ആണ് ഫൈനൽ വെലോസിറ്റി. വിനെ കുറിച്ച് പറയാത്തത് കൊണ്ട് തന്നെ വി ഉപയോഗിക്കുന്ന രണ്ട് ഫോർമുലയും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. അതായത് ആദ്യത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തേർഡ് ഇക്വേഷനും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ രണ്ടിലും വി വരുന്നുണ്ട്. അപ്പൊ ഏത് ഫോർമുലയാണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എസ് എന്ന് പറയുന്നത് 400 ഇസ് ഈക്വൽ ടു യു സീറോ ആണ്, അതുകൊണ്ട് തന്നെ അതിനെ ഏതൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സീറോ ആണല്ലോ വരിക. അപ്പൊ ഫസ്റ്റ് ടേം ഇല്ല. ഈക്വൽ ടു ഹാഫ് ഇൻ ടു എ ഇൻ ടു ടി സ്ക്വയർ. ടിയുടെ വാല്യൂ 20 ആണ്. 20 സ്ക്വയർ എത്രയാണ്? 400, റൈറ്റ്. അപ്പൊ ഈ 400 ഉം 400 ഉം ഇവിടെ ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എ ഇസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന ആൻസർ കിട്ടി. അപ്പൊ ആദ്യത്തെ ഭാഗം ഇവിടെ കഴിഞ്ഞു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിരുന്നു. നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഇഫ് ഇറ്റ്സ് മാസ് ഇസ് 7 മെട്രിക് ടൺ. ഫോഴ്സ് ചോദിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. എന്താണത്? മാസ് ഇസ് 7 മെട്രിക് ടൺ. മെട്രിക് ടൺ എന്ന് വെച്ചാൽ എത്രയാണ്? ടൺ എന്ന് പറയുന്ന 100 kg ആണ്. മെട്രിക് ടൺ എന്ന് പറയുമ്പോൾ 7000 kg ആണ് വരുന്നത്. ഓക്കെ, 7 മെട്രിക് ടൺ എന്ന് പറയുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻ ടു എ എന്ന് പറയുന്ന ഫോർമുല നമ്മൾ പഠിച്ചു. ഇവിടെ എം തന്നിട്ടുണ്ട് എത്രയാണ്? 7000. എ എന്ന് പറയുന്നത് 2 ആണ്. സോ വെൻ യു മൾട്ടിപ്ലൈ ദീസ് ടു യു വിൽ ഗെറ്റ് 14,000 ന്യൂട്ടൺ. അപ്പൊ ഇവിടുത്തെ
ഈ വസ്തുവിൽ ആക്ട് ചെയ്യുന്ന ഈ ട്രക്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ 14,000 ന്യൂട്ടൺ ആണ്. അപ്പൊ ഏതൊരു ചോദ്യം തന്നിരുന്നാലും തന്നിരിക്കുന്ന ചോദ്യം കൃത്യമായി വായിച്ച് മനസ്സിലാക്കി എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് തന്നിരിക്കുന്നത്, നമുക്ക് അറിയുന്ന എല്ലാ ഫോർമുലാസും ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതിൽ ഏറ്റവും എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമുല ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഫിസിക്സിലെ പ്രോബ്ലംസ് എല്ലാം തന്നെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എന്താണ് അടുത്ത ചോദ്യം? എ സ്റ്റോൺ ഓഫ് 1 kg ഇസ് ത്രോൺ വിത്ത് എ വെലോസിറ്റി ഓഫ് 20 m/s അക്രോസ് ദ ഫ്രോസൺ സർഫസ് ഓഫ് എ ലേക്ക് ആൻഡ് കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് ഓഫ് 50 m. വാട്ട് ഇസ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റോൺ ആൻഡ് ദ ഐസ്? അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ഗിവൺ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുക. ഓക്കെ, സ്റ്റോൺ ഓഫ് 1 kg. അപ്പൊ ഇവിടെ മാസ് തന്നിട്ടുണ്ട് എത്രയാണ്? 1 kg. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? ത്രോൺ വിത്ത് എ വെലോസിറ്റി ഓഫ് 20 m/s. അതായത് ഇനീഷ്യൽ വെലോസിറ്റി സിമ്പിൾ യു ആണ്, അത് തന്നിരിക്കുന്നത് 20 m/s എന്നാണ്. അക്രോസ് ദ ഫ്രോസൺ ലേക്ക് ഫ്രോസൺ സർഫസ് ഓഫ് എ ലേക്ക് ആൻഡ് കംസ് ടു റെസ്റ്റ്. കംസ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനലി ആ വസ്തുവിന് ഇപ്പൊ വെലോസിറ്റി ഒന്നും ഇല്ല ആ സ്റ്റോണിന്, അല്ലെ? അതുകൊണ്ട് തന്നെ വി ഈക്വൽ ടു 0 m/s എന്ന് നമുക്ക് ഇവിടെ നിന്ന് അനുമാനിക്കാം. ആഫ്റ്റർ ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് ഓഫ് 50 m, എസ് തന്നിട്ടുണ്ട് എത്രയാണ്? 50 m. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ സ്റ്റോൺ ആൻഡ് ദ ഐസ്? ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയുന്ന ഫോർമുല എന്താണ്? Force equal to mass into acceleration. ചോദ്യത്തിലോട്ട് നോക്കുക, ആക്സലറേഷൻ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. പക്ഷേ ആക്സലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യു വി എസ് ഈ മൂന്ന് കാര്യങ്ങളും തന്നിട്ടുണ്ട്. നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ ആക്സലറേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള മൂന്ന് ഫോർമുല നമുക്കറിയാം. ഒന്ന് വി ഈക്വൽ ടു യു പ്ലസ് എ ടി, രണ്ട് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, മൂന്ന് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൾ ടു 2a. അപ്പൊ ഏത് ഫോർമുലയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്കറിയാം ഈ ചോദ്യത്തിൽ ടൈമിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ടൈം ഇൻവോൾവ് ചെയ്യുന്ന ആദ്യത്തെ രണ്ട് ഫോർമുലാസും നമുക്ക് എടുക്കണ്ട, കാരണം ടൈമിനെ കുറിച്ച് ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. മൂന്നാമത്തെ ഫോർമുല യൂസ് ചെയ്യാം. മൂന്നാമത്തെ ഫോർമുല എന്താണ്? വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2a. ഇതിൽ നിന്ന് എ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s, അല്ലെ? വിയുടെ വാല്യൂ 0 ആണ്, 0 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0 തന്നെയാണ്. മൈനസ് യുവിന്റെ വാല്യൂ 20 സ്ക്വയർ എത്രയാണ് വരിക? 400, റൈറ്റ്? ഡിവൈഡഡ് ബൈ 2 × s. എസ് ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 50 എന്നാണ് തന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഈ 2 ഉം 400 ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 200 എന്ന് കിട്ടി. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം, 5 ഉം 20 ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് വന്നു. അപ്പൊ ആക്സലറേഷന്റെ വാല്യൂ നമുക്കിവിടെ 4 m/s² എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഒന്ന് നോക്കണ്ടല്ലോ. മാസ് ഇൻ്റു ആക്സലറേഷൻ, മാസ് 1 kg ആണ്, ആക്സലറേഷൻ 4 m/s² ആണ്. അതുകൊണ്ട് തന്നെ 1 × 4 എന്ന് എഴുതിയാൽ നമ്മുടെ ആൻസർ കിട്ടി എത്രയാണ്? 4 N. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങളും എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്തതെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായല്ലോ, അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു കമന്റ് മീ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ഓൾ ഓഫ് യു.